ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4tech-ലേക്ക് സ്വാഗതം. നമ്മളിന്ന് അത്ര വലിയ ഹെവി വീഡിയോ ഒന്നല്ലേട്ട് ചെയ്യുന്നത്, സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് ഒരുപാട് കൊച്ചുകുട്ടികൾ പറഞ്ഞായിരുന്നു, ചേട്ടാ ഇങ്ങനെ വലിയ വലിയ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്തായാലും കുഞ്ഞു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മിനി മോട്ടറും ഒരു ബാറ്ററിയും ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് വളരെയധികം സന്തോഷമാവും. അപ്പോൾ പിന്നെ പറഞ്ഞതിനെ വെറുതെ നേരം കളയുന്നേ, നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1.5 ബാറ്ററിയാണ്, പിന്നെ ഒരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സ്വൈപ്പ് സ്വിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കുഞ്ഞു സ്വിച്ചാണ് ഈ സ്വൈപ്പ് സ്വിച്ച് എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്ററിയും മിനി മോട്ടറും ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ വെക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ പേപ്പറിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത ഔട്ട്ലൈൻ്റെ പുറത്തു കൂടിയാണ് നമ്മൾ നമ്മുടെ പ്ലെയിനിന് വരച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു വരുമ്പോൾ പ്ലെയിൻ ആവുമെന്ന് അറിയില്ല, ഒരു ഊഹം വെച്ച് വരയ്ക്കുന്നതാണ്. ഇതിനു മുമ്പ് വരച്ച വലിയ ശീലവും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു പ്ലെയിനിൻ്റെ ഷേപ്പൊക്കെ ആക്കി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുഞ്ഞ് വിൻഡോയും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ ഐഡിയ അനുസരിച്ച് പ്ലെയിനൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാം. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാം, വേണമെങ്കിൽ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കാം, ക്രയോൺസ് അല്ലെങ്കിൽ വാട്ടർ കളർ സ്കെച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എക്സസ് വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കോ അങ്ങനെ ഏതെങ്കിലും ഗം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. വലിയ പീസൊന്നും വേണ്ട, ഈ ഒരു പേപ്പർ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പാകത്തിനുള്ള ഒരു പീസ് എടുക്കുക. ഓക്കെ, അത് നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കാം. ഏകദേശം ഒരു 1-2 കഴിയുമ്പോഴേക്കും അത് ഒട്ടി സെറ്റാവും. അത് കഴിയുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല മൂർച്ചുള്ളൊരു കത്രിക എടുക്കുക, അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചതഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ പ്ലെയിൻ്റെ ഭംഗിയൊക്കെ കുറയും. അതുകൊണ്ട് നല്ല മൂർച്ചുള്ള ഒരു കത്രിക എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ടർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഉള്ളിൽ മാർക്ക് ചെയ്ത് വെച്ച ആ പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ മിനി മോട്ടറും വെക്കാനുള്ള ഒരു 2 മാർക്ക് നമ്മൾ ഇട്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് കൃത്യ അളവിനാണെങ്കിൽ നമ്മുടെ മോട്ടറും ബാറ്ററിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും, അതല്ലെങ്കിൽ ചെറിയ ലൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് വച്ച് നോക്കാം, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന അളവൊക്കെ കറക്റ്റാണോ, അതുപോലെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി വെച്ച് നോക്കാം. ഇനി നമുക്കതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മിനി മോട്ടറിൻ്റെ 2 ലീഡുകളിലായിട്ട് നമുക്ക് 2 വയറ് സോൾഡർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ വയറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഞാനൊരു വയറ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ലീഡുമായിട്ട് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഒരു വയറ് കണക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പോസിറ്റീവ് ലീഡിലേക്കും നമ്മൾ ഒരു വയറ് കണക്റ്റ് ചെയ്തിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ആ വയറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ സ്വിച്ച് കണക്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ചൊക്കെ ചെറുതായതുകൊണ്ട് സോൾഡർ ചെയ്യുമ്പോൾ പരമാവധി കെയർഫുള്ളായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീഡുകൾ തമ്മിൽ മാറിപ്പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നടുക്കത്തൊരു ലീഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സൈഡിലത്തെ ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ മിനി മോട്ടറിൽ നിന്ന് കാറ്റ് ബാക്കിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കറക്കേണ്ടത്, അതല്ലെങ്കിൽ ആ ബാറ്ററിയുടെ ഒന്ന് പൊലാരിറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ ദിശ ശരിയായി കിട്ടും. ഇനി ഇന്ന് നമുക്ക് നമ്മുടെ പ്ലെയിനിൽ സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ ദാ കറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതുകൊണ്ട് ഇപ്പോൾ ഇളകി പോവാതിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് ചെറുതായിട്ടൊരു ഗ്ലൂ ഒക്കെ വെച്ച് ഇത് ഒട്ടിച്ചെടുത്താലേ ഇതിവിടെ സെറ്റായിട്ടിരിക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലൂ എടുത്ത് ഇതുമായി അപ്ലൈ ചെയ്യാണ്.
ഇപ്പൊ നമ്മൾ മോട്ടർ ഒട്ടിച്ചു, ബാറ്ററി ഒട്ടിച്ചു, ഇതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചും നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലെയിനിൽ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു പ്ലെയിനിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ്, അല്ലാണ്ട് ഇതുകൊണ്ട് വലിയ ഉപകാരം എന്ന് പറയാനൊന്നുമില്ല. എന്നാലും ഒരു പ്ലെയിനിൻ്റെ ഒരു ഭംഗിയൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്താലേ സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ലീഫ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്ലെയിൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂല് കെട്ടണം. അതിനായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എത്രത്തോളം മുകളിലായിട്ട് നമുക്ക് ഹോൾ ഇടാൻ പറ്റുമോ അത്രയും മുകളിലായിട്ടൊരു ഹോൾ ഇടാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു നൂല് കയറ്റിയെടുത്ത് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ തുണിയൊക്കെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനു പകരം നമുക്ക് ടങ്കീസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ചൂണ്ടയ്ക്ക് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ടങ്കീസ് ആയാലും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ആക്ഷനാണ്, വിട്ടാലോ. അപ്പോഴേ നമ്മുടെ പ്ലെയിൻ നമ്മൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഒരു നൂലുമ്മയൊക്കെ ആയിട്ട് ഇന്ന് രണ്ട് തെങ്ങമ്മീനെ വലിച്ചു കെട്ടി, ഒരു കയറ് വെച്ച് അതിമേന്നൊരു നൂലിട്ട് ഇതേ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വിക്ഷേപണം അല്ല, പ്ലെയിൻ പൊക്കണം. എന്താ പറയാ, എന്താ പറയും, ഉയർത്തൽ, എന്താ പറയുക, ഇതിനെ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. കൺഫ്യൂഷനായി പ്ലെയിൻ എങ്ങോട്ട് പോകണം. എങ്ങനെ പോണത്, അടുത്ത ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നൂലില്ലാതെ വെറുതെ ചുമ്മാ ഇത് പറത്തി വിട്ട് എങ്ങനെ പോകും. അപ്പോൾ പറക്കാനൊന്നും വഴിയില്ല, എന്തായാലും നോക്കുന്നതാണ്. റെഡി, അപ്പൊ നമ്മുടെ പ്ലെയിൻ്റെ അവസ്ഥ കണ്ടില്ലേ, പ്ലെയിൻ വേറെ എഞ്ചിൻ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വേണേൽ നമുക്ക് ഒന്നുകൂടി ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഉപയോഗിക്കാം. നമ്മുടെ ഒട്ടിക്കലിൻ്റെ ഒരു പവർ കൊണ്ടാണ് തോന്നണു ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ടോയ് ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഈ മോട്ടറിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ M4tech യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കിട്ടും. പിന്നെന്താ, വേറൊന്നും പറയാനില്ല. ക്യാമറ വാച്ച് ആൻഡ് പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.